2018-ലുണ്ടായ പ്രളയത്തെക്കാൾ ഭീകരമായ മഴ പെരുമഴയും അതേപോലെ കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പ്രളയവുമെല്ലാം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അടുത്ത ആഴ്ച വളരെ ശക്തമായ മഴയാണ് വരുന്നത് എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഇന്നത്തെ മംഗളം പത്രം വളരെ ഗൗരവമായിട്ടാണ് ഫ്രണ്ട് പേജിൽ അവർ പത്രം ഇത് കൊടുത്തിരിക്കുന്നത്. പിണറായി വിജയന് ചാകരയായിരിക്കും പ്രളയമൊക്കെ, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വാർത്തയാണത്. കാരണം മുല്ലപ്പെരിയാറൊക്കെ ഏതും പൊട്ടിക്കഴിഞ്ഞാൽ 100,000 കോടി ആളുകൾ മരിക്കും എന്നുള്ള റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. സംസ്ഥാനം വീണ്ടും തീവ്രമോ അതിതീവ്രമോ ആയ മഴയുടെ പിടിയിലേക്ക്. ഇത് സംബന്ധിച്ച് ശക്തമായ സൂചനകളാണ് കാലാവസ്ഥാ ഗവേഷകർ നൽകുന്നത്. ഈ മാസം 3-ാം വാരം മുതൽ 2 ആഴ്ചത്തേക്കാണ് മഴ സാധ്യത നിലനിൽക്കുന്നത്. 2018-ൽ പ്രളയമുണ്ടായതും ഓഗസ്റ്റിലെ ആ സമാന കാലയളവിലാണെന്നത് ആശങ്കയുണർത്തുന്നുണ്ട്. ആഗോള മഴപ്പാത്തിയായ മാഡൻ ജൂലിയൻ ഓസിലേഷൻ ഓഗസ്റ്റ് 3-ാം വാരത്തോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് മഴയ്ക്കു കാരണമാകുക. മഴമേഘങ്ങളുമായി പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ടുള്ള കാറ്റിൻ്റെ പ്രയാണമാണ് ആഗോള മഴപ്പാത്തി. ഇതുമൂലം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴികളും ന്യൂനമർദ്ദങ്ങളും രൂപമെടുക്കാനുള്ള സാധ്യതയേറിയിട്ടുണ്ട്. തീവ്രമോ അതിതീവ്രമോ ആയ മഴയ്ക്കാണ് സാധ്യതയെന്നും സെപ്റ്റംബർ ആദ്യവാരം വരെ മഴ നീണ്ടു നിൽക്കുകയെന്നതാണ് അനുമാനമെന്നുമാണ് കുസാറ്റ് റഡാർ ഗവേഷണ വിഭാഗം ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ വ്യക്തമാക്കി. ന്യൂനമർദ്ദങ്ങളുടെയും ചക്രവാത ചുഴികളുടെയും ഫലമായുണ്ടാകുന്ന മഴക്കാറ്റിൻ്റെ ദിശ ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. കരയിലേക്കാണ് കാറ്റിൻ്റെ ദിശയെങ്കിൽ കേരളത്തിൽ മഴ കനക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ മഴപ്പാത്തി കടന്നു പോകുമ്പോൾ തന്നെ പസഫിക് മേഖലയിലെ എൽ നിവോ നോ കടൽ തണുക്കുന്ന ലാനിന എന്ന അവസ്ഥയിലേക്ക് മാറുന്നത് മഴ കൂടാൻ ഇടയാക്കാം. മണിക്കൂറിൽ 100.5 മില്ലിമീറ്റർ മുതൽ 200.5 മില്ലിമീറ്റർ വരെ മഴ പെയ്യുന്നതാണ് തീവ്രമഴ. 200.5 മേൽ അതിതീവ്ര മഴയായി കണക്കാക്കും. ഇതിനെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് അജിത്ത് അയച്ചിരിക്കുന്ന ഒരു കുറിപ്പുണ്ട്, അത് കേൾക്കേണ്ടത് തന്നെയാണ് എല്ലാവരും. കാരണം വളരെ ഗൗരവമായൊരു കാര്യമാണ്, കേരളം അതിഭീകരമായൊരവസ്ഥയിലേക്ക് വരികയാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോറികൾ 71 സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ്. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ കുന്നുകളും മലകളൊക്കെ ഇടിച്ച് പിണറായി വിജയൻ അതിൻ്റെ അടിത്തട്ടെല്ലാം ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏത് സമയത്തൊരു മഴ വന്നാൽ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമാകും. സിൽവർ ലൈൻ കൂടി വന്നിരുന്നെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? എന്തായാലും സിൽവർ ലൈൻ വരാതെ ജനങ്ങൾ ഇന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ട് നന്നായി. ഇതിനെക്കുറിച്ച് വന്ന ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കുകയാണ്. വളരെ ഗൗരവമായിട്ടുള്ളൊരു കുറിപ്പാണ്, അത് വായിക്കേണ്ടതാണ്. കോറികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു മന്ത്രി രാജീവ്. ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും വിറയലും അനുഭവപ്പെടുന്നതിനൊപ്പം ഉരുൾപൊട്ടൽ മണ്ണിടിച്ച സാധ്യതകൾ കോഴിക്കോട് ജില്ലയിലെ ആശങ്കയിലാകുകയാണ്. ജില്ലയിലെ 21 വില്ലേജുകളിൽപ്പെട്ട 71 പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യതയുണ്ടെന്ന് നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൻ്റെ NCEDESS ഞെട്ടിക്കുന്ന പഠനം പുറത്തുവരാം. മന്ത്രി രാജീവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അണ്ണാക്കിൽ ആണി അടിക്കുന്നതാണ് NCESSൻ്റെ പഠനം. മന്ത്രി ഫേസ്ബുക്കിലൂടെ പറയുന്നത് നുണ മാത്രമെന്നും ഈ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കോറികൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നില്ലെന്ന് സ്ഥാപിക്കാൻ മന്ത്രി രാജീവിൻ്റെതായി വന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ശാസ്ത്രജ്ഞർ പറഞ്ഞതൊക്കെ ശരിയല്ലെന്ന് പറയാനും കോറി ലോബിയെ സംരക്ഷിക്കാനുമാണ് രാജീവ് ശ്രമിച്ചിരിക്കുന്നത്. കേരളത്തിനെതിരെ പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ ചമയ്ക്കാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമ പ്രവർത്തകരെയും ശാസ്ത്രജ്ഞരെ സമീപിച്ചെന്ന ഗുരുതര ആരോപണവും സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലി അധികാര കസേരയിൽ കയറിയിരിക്കുന്ന മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പ്രശ്നങ്ങൾ പഠിക്കുന്ന ഗവേഷണ സ്ഥാപനമായ NCESSS കോഴിക്കോട് താലൂക്കിൽ 3 വില്ലേജുകളിലായി 8, കൊയിലാണ്ടിയിൽ താലൂക്കിൽ 3 വില്ലേജുകളായി 3, താമരശ്ശേരി താലൂക്കിൽ 9 വില്ലേജുകളായി 31, വടകര താലൂക്കിൽ 9 വില്ലേജുകളായി 29 പ്രദേശങ്ങളിലും ഉയർന്ന താഴ്ന്ന മിതസാധ്യതയുള്ള അപകടങ്ങൾ ഉണ്ടാകാമെന്നാണ് ഒരു പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രദേശങ്ങൾ കൂടുതലും മലയോര മേഖലയിലാണ്. കോറികളും ക്രഷറുകളും കൂടുതലായുള്ള സ്ഥലങ്ങളിലാണ് അപകട സാധ്യത കൂടുതലെന്ന് നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് പറയുന്നു. 22 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള മലകളിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്നാണ് റവന്യൂ വിഭാഗത്തിന് പോലും കണക്ക്. എന്നാൽ NCESS കണ്ടെത്തിയ പ്രദേശങ്ങൾ പലതും 72 ഡിഗ്രി വരെ ചെങ്കുത്തായ പ്രദേശങ്ങളാണ്. അതേസമയം പഠന റിപ്പോർട്ട് പുറത്തു വന്ന ശേഷവും അപകട സാധ്യതകളുള്ള ഇടങ്ങളിൽ ക്രഷർ യൂണിറ്റുകൾ, ടൂറിസം കേന്ദ്രങ്ങൾ ഇവ പ്രവർത്തിച്ചു വരികയാണ് എന്ന വസ്തുതയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ചുരം കയറാതെ വയനാട്ടിൽ വേഗമെത്താൻ ലക്ഷ്യം വെച്ച് നിർമ്മിക്കുന്ന ആനക്കാമ്പൊയിൽ കുള്ളാടി മേപ്പാടി തുരങ്കപ്പാതയ്ക്കായി തിരഞ്ഞെടുത്ത സ്ഥലം മറ്റൊരു ദുരന്തം
ക്ഷണിച്ചു വരുത്തുമോ എന്ന ആശങ്കയാണ് ഇതോടെ ഉണ്ടായിരിക്കുന്നത്. തിരുവമ്പാടി ആനക്കാമ്പിലിൽ നിന്നും ആരംഭിച്ച് വയനാട്ടിലെ മേപ്പാടി വരെയാണ് തുരങ്കപാത. വയനാട് ഉരുൾപൊട്ടലിൽ പ്രവാഹ കേന്ദ്രമായ പുഞ്ചിരിമട്ടം, വെള്ളവലിപ്പാറയിലെ മഴനിഴൽ കാടുകൾ എന്നിവ വയനാട്ടിന് പുറമെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളെയും അതിർത്തി പങ്കിട്ട് വരുന്നതാണ്. വെള്ളരിമലയുടെ ഒരു ചരിവായ ഈ മേഖല 10 മുതൽ 15 അടി വരെ വ്യാസത്തിലുള്ള ഉരുളൻപാറകൾ നിറഞ്ഞ പ്രദേശം കൂടിയാണ്. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ, ചീരങ്കുന്ന്, മാങ്കുഴിപ്പാലം, മൈസൂർ മല, കുമാരനെല്ലൂർ, കോളക്കാടൻ മല, ഊരാളിക്കുന്ന്, പൈക്കാടൻ മല, തോട്ടക്കാട്, മടവൂരിലെ പാലോറമല എന്നിവ ദുരന്ത ബാധ്യതയുള്ള പ്രദേശങ്ങളാണെന്ന് എഴുപ പഠനം പറഞ്ഞിരിക്കുന്നു. കൊയിലാണ്ടിയിലെ ചക്കിട്ടപ്പാറ, താമ്പാറ, കൂരാച്ചുണ്ട്, വാകയാട് എന്നിവ അപകട സാധ്യതയുള്ള പ്രദേശമാണ്. താമരശ്ശേരി പ്രദേശത്ത് കോടഞ്ചേരി, ചിപ്പിലിത്തോട്, വെന്തയ്ക്കു പോയിൽ, നൂറാന്തോട്, ഉതിലാവ്, കൂമ്പാറ, ആനയോട്, കക്കാടംപൊയിൽ, കൽപ്പിനി, ആനക്കാമ്പൊയിൽ, മുത്തപ്പൻ പുഴ, കരിമ്പ്, കണ്ണപ്പൻ കുണ്ട്, മണൽവയൽ, കാക്കവയൽ, വാഴോറമല, കൂടത്തായ്, തേവർമല, കാന്തലാട്ടെ 25 മൈൽ, 26 മൈൽ, പീടിക്കുഴി, കരിമ്പൊയിൽ, മാങ്കയം, കട്ടിപ്പാറയിലെ അമരാട് ചമൽ, കരിഞ്ചോലമല, മാവുംവില പൊയിൽ, കൂടരഞ്ഞി, പുന്നക്കടവ്, ഉദയഗിരി, പനക്കച്ചാൽ, കാനങ്ങോട്ടുമല, തേനാങ്കുഴി ഭാഗങ്ങളിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് പഠനം പറയുന്നത്. വടകര പ്രദേശത്ത് കാവിലുംപാറ, ചൂരാനി, മുത്തശ്ശിക്കോട്ട, കാഞ്ഞിരത്തിങ്കൽ, കോരനമ്മൽ, കോഞ്ചിയം, മാവിലക്കുന്ന്, കരിപ്പകമ്മായി, പറവട്ടം, വാളൂക്ക്, വായാട്, വളയത്തെ ആയോടുമല, വാണിമേൽ, ചിറ്റാരിമല, വിലങ്ങാട്, ആലിമൂല, പൊയിലാംചാൽ, കരിങ്ങാടുമല, വട്ടിപ്പന, കോട്ടപ്പടി, മുത്തുപ്ലാവ്, മരുതോങ്കര, പൂഴിത്തോട്, വശുക്കടവ്, തോട്ടക്കാട്, കായക്കൊടി, പാലോളി, അടിച്ചിപ്പാറ, അടുപ്പിൻ കോളനി, മട്ട, മാളഞ്ചേരി, മലയങ്ങാട്, പാനം, ഉടുമ്പിറങ്ങിമല എന്നിവിടങ്ങളിലാണ് അപകട സാധ്യത ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 71 ഉരുൾപൊട്ടൽ സാധ്യത കോഴിക്കോട് ജില്ലയിൽ മാത്രം ഉണ്ടാകുമെന്നാണ് ഈ പഠന റിപ്പോർട്ട് പറയുന്നത്. എന്നാൽ നമ്മുടെ പിണറായി വിജയൻ ഇതൊരു ചാകരയാണ്, നമുക്കറിയാം. ഇതൊക്കെ വന്നിരുമ്പോഴേക്ക് പിന്നെ ഉരുൾപൊട്ടലിൻ്റെ പേരിൽ നടക്കുന്ന കരച്ചിലും പീച്ചിലും പിരിവും എല്ലാം ഉണ്ടാക്കാം. അങ്ങനെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും കേരളത്തെ മരണഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് സത്യം. കാരണം ഇഷ്ടം പോലെ പാറമട പ്രവർത്തിക്കാനുള്ള ലൈസൻസ് കൊടുത്തു, മണ്ണിടിക്കാനുള്ള ലൈസൻസ് കൊടുത്തു, അങ്ങനെ കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. ജനങ്ങൾ അനുഭവിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുകയല്ലേ ഈ ആർത്തി ഭണ്ഡാരത്തെ. നന്ദി, നമസ്കാരം.